Hi, സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയാണ്. അത് പ്രത്യേകിച്ചിട്ട് പ്രവാസികൾക്കായിട്ടുള്ളതാണ്. ഞാനും ഒരു പ്രവാസിയാണ്. ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് കറി ഉണ്ടാക്കേണ്ട ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാം. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ നാട്ടിലായതുകൊണ്ട് മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ ചെറിയ രണ്ട് പട്ടയിടാം. അതിനുശേഷം നാലോ അഞ്ചോ കറാമ്പ് ഇട്ട് കൊടുക്കാം. ഒരു മൂന്ന് ഏലക്കായി ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മൂന്ന് സവാള അരിഞ്ഞതിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. ചെറുതായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മൂന്ന് പച്ചമുളക് ഇടാം. അതിനുശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. മൂന്ന് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു തട്ട് വെച്ച് മൂടിക്കൊടുക്കാം. സവോള തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് മുളക് പൊടി, രണ്ട് സ്പൂണ് മല്ലിപ്പൊടി, ചിക്കൻ മസാല ഒന്നര സ്പൂണ്, കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി. അതിനുശേഷം നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലകളൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനാണ്. എല്ലാ ചിക്കൻ പീസിലേക്കും മസാലകൾ പിടിക്കുന്നവരേക്കും ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റ് വെച്ച് നല്ലോണം അടച്ചു വയ്ക്കാം. നമ്മൾ ചിക്കനിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഏകദേശം വെന്ത് വരുന്ന സമയത്ത് ചിക്കനിലുള്ള വെള്ളം തന്നെ മതിയാവും. അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഒരു സ്പൂൺ ഉപ്പാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ ഉപ്പ് നമുക്ക് മതിയാവില്ല. അപ്പോൾ നമ്മൾ ഒരു സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് മണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിയില ഇട്ടിട്ടില്ല. പ്രവാസികൾക്കായിട്ട് എളുപ്പത്തിലൊരു ചിക്കൻ കറി റെഡിയായിട്ടുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.